എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിബിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഇടയ്ക്ക് മൂവി റിവ്യൂസ് ഒക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതലായിട്ട് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് നേരെ ഇടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കൊറിയൻ ഇറോട്ടിക് ഡ്രാമയെ കുറിച്ചാണ്. കൊറിയൻ സിനിമകളുടെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ സാധാരണയായിട്ട് പറയാൻ മടിക്കുന്ന ഒരുപാട് വിഷയങ്ങളെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കാണാൻ കൊറിയൻ സിനിമ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ മാറ്റിവെക്കുന്ന അവിഹിതമെന്ന് പറയുന്ന പല പ്രണയ ബന്ധങ്ങളെയും പല ആംഗിളിൽ നിന്ന്, ഒന്ന് ഈ പറഞ്ഞ പോലെ ആ ഒരു ഭർത്താവിൻ്റെ ആംഗിളിൽ നിന്നാവും നോക്കിക്കാണുക, അതുപോലെ തന്നെ ഈ പ്രണയബന്ധത്തിൽ അവിഹിതത്തിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, വേറൊരു ഭർത്താവും ഉണ്ടാവും, വേറൊരു വ്യക്തി ഉണ്ടാവും, ആ രണ്ടുപേരുടെയും ആംഗിളിൽ നിന്നുകൊണ്ടുകൂടി ആ ബന്ധത്തെ നോക്കിക്കാണാൻ ഉള്ള ഒരു ശ്രമം കൊറിയൻ സിനിമകളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ഓബ്സെസ്ഡ്. 2014 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. ട്രച്ചറസിൻ്റെയൊക്കെ സംവിധായകനായിട്ടുള്ള കിങ് ദേവു ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഓബ്സെസ്ഡിൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. വിയറ്റ്നാം വാറിലൊക്കെ പങ്കെടുത്ത ഒരു കേണലിൻ്റെ ജീവിതമാണ് ഓബ്സെസ്ഡിൽ കാണിക്കുന്നത്. ആ കേണലിൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാര്യയും അദ്ദേഹം തമ്മിലുള്ള ഒരു പ്രണയബന്ധമാണ് ഓബ്സെസ്ഡിൽ കാണിക്കുന്നത്. പ്രണയബന്ധം എന്ന് വേറെ പറഞ്ഞാൽ പോരാ, അതിതീക്ഷ്ണമായിട്ടുള്ള സ്വന്തം ജീവിതവും സ്വന്തം സൗകര്യങ്ങളും പോലും ത്യജിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഗാഢമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഒബ്സെഷൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരു ലഹരിയായിട്ട് മാറുന്ന രീതിയിലാണ് ആ ബന്ധത്തെ ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധം, അതായത് രണ്ടുപേരുടെയും മനസ്സിലുണ്ടാക്കുന്ന ആഹ്ലാദങ്ങൾ, സ്വാഭാവികമായിട്ടും അവിഹിതമായിട്ടുള്ള ഒരു ബന്ധമായതുകൊണ്ട് തന്നെ സൊസൈറ്റി അവരെ അംഗീകരിക്കില്ലെന്ന് അവർക്ക് നല്ല ബോധമുണ്ട്. അതുപോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്നുള്ള ഒരു ബോധ്യവും അവർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതേസമയം ഇവർക്ക് പരസ്പരം കാണാതിരിക്കാനോ പരസ്പരം മിണ്ടാതിരിക്കാനോ സാധിക്കുന്നുമില്ല. രണ്ടുപേരും വളരെ വലിയ അഗാധമായിട്ടുള്ള ഒരു പ്രണയബന്ധത്തിലാണ്. വലിയ ഒരു ലഹരി പോലെ രണ്ടുപേർക്കും അവരവർ മാറുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് പുറത്തു വരാനും പറ്റില്ല. അതേസമയം ഇതിൻ്റെ ഒരു തീക്ഷ്ണത, ഇത് ശരിയല്ല എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കുറ്റബോധവും, അതുപോലെ തന്നെ അവരെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, രണ്ടുപേരുടെയും പാർട്ട്നേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളുണ്ട്, അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ ഇവർ അനുഭവിക്കുന്ന കുറേയധികം മാനസിക സംഘർഷങ്ങളുണ്ട്. അങ്ങനെ ആ ഉള്ള ഒരുപാട് മാനസിക സംഘർഷങ്ങളെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയാണ് ഓബ്സെസ്ഡ്. ഇതുകൂടാതെ തന്നെ ഇവരുടെ കാഴ്ചപ്പാടിലൂടെ മാത്രമല്ല സിനിമ നീങ്ങുന്നത്, ഇവരെ ചുറ്റി നിൽക്കുന്ന മറ്റ് വ്യക്തികളുടെ ഇമോഷണൽ സ്റ്റേറ്റ്സ്, അതിനെക്കൂടി ഈ സിനിമ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രണയത്തിൽ അകപ്പെടുമ്പോൾ, ഇങ്ങനെ ഒരു അവിഹിതമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അകപ്പെടുമ്പോൾ അതിനെ പരസ്പരം സ്വന്തമാക്കുന്നതിന് വേണ്ടി രണ്ട് വ്യക്തികളും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഒരു അധികാരത്തിൻ്റെ ഘടന എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ചെല്ലാം ഈ ഓബ്സെസ്ഡ് എന്നുള്ള മൂവി വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കിം ദേവു ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രണയത്തിൻ്റെയും അതുപോലെ തന്നെ പ്രകൃതിയുടെയും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ, ആ പ്രണയത്തിൽ അകപ്പെടുന്ന രണ്ട് വ്യക്തികളുടെയും ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരുടെ സൗന്ദര്യത്തെ ഏറ്റവും മനോഹരമായിട്ട് ഒപ്പിയെടുക്കുന്നതിൽ ഈ സംവിധായകന് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പ്രണയത്തിലായിരിക്കുമ്പോൾ അവരുടെ ഒരു സൗന്ദര്യം, ആ പ്രകൃതിയിലെ എങ്ങനെയൊക്കെയാണോ പ്രകൃതി എങ്ങനെയാണോ വസന്തകാലത്ത് ശോഭിക്കുന്നത്, അതുപോലെ തന്നെ ഈ പ്രണയത്തിൽ അകപ്പെടുന്ന വ്യക്തികൾ ശോഭിക്കുന്നതിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നതിൽ ഈ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അതിനോട് ചേർന്ന് പോകുന്ന രീതിയിൽ തന്നെയാണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത്ര മനോഹരമെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും അപ് ടു ദ പോയിന്റ്, കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയും. ഇനി ഇതിനിടെ എനിക്ക് അല്പം ബുദ്ധിമുട്ടുള്ളത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ്, എൻഡിങ്. എൻഡിങ് ഒരു ഓവർ ഡ്രമാറ്റിക് ആയി പോയതുപോലെ തോന്നിയിട്ടുണ്ട്. ഒരു യാഥാർത്ഥ്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഓവർ സിനിമാറ്റിക് ആയിട്ടുള്ള, ഓവർ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ്, ഒരു ട്രാജഡിയാണ് ശരിക്കും ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു എൻഡിങ്ങിനോട് എന്തോ എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാൻ കഴിഞ്ഞില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞേക്കും. എന്തായാലും കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു, സിനിമ അഡൽട്ടാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് സെക്സ് സീൻസ് ഉണ്ട്. അത്തരത്തിലുള്ള തുറന്ന ഒരു പുസ്തകമാണ് സിനിമ, അതുകൊണ്ട് തന്നെ പ്രണയത്തിൻ്റെയും രതിയുടെയും എല്ലാം തീക്ഷ്ണമായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംവിധായകൻ. മറയില്ലാതെയാണ് എല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് പ്രായപൂർത്തിയായവർ മാത്രം കാണുക, അതല്ലാത്ത ആളുകൾ
ദയവ് ചെയ്ത് കാണാതിരിക്കുക, മാറി നിൽക്കുക. അപ്പോൾ നിങ്ങളും കണ്ടു നോക്കുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വേറൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.